കശി വ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ, പൊന്നനം കാട്ടൂർ എന്ന സ്ഥലത്ത് പൈങ്കണ്ണിക്കാവ് ക്ഷേത്രത്തിലാണ്. ഇവിടെയാണെന്ന് വിജയദശമി ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കാശിനാഥനെ ഇവിടെ വെച്ചിട്ട് എഴുത്തിനിരുത്തം ചെയ്തു കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കുറച്ചുള്ളിലോട്ടായിട്ടാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവദുർഗാ വിധാനത്തിൽ നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കാട്ടൂർ പൊന്നനം പൈങ്കണ്ണിക്കാവിലെ ശ്രീ വിദ്യാഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ബുക്ക് പൂജിക്കാൻ വെച്ചതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇത് ഏട്ടൻ ചെയ്തൊരു ശില്പമാണ്, ശങ്കരാചാര്യൻ്റെ ശില്പമാണ് കേട്ടോ. ഞാൻ രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് നടരാജൻ്റെയും അതുപോലെ തന്നെ നൃത്തങ്കരയുടെയും. ആ കാണുന്ന ശ്രീ വിദ്യാഭഗവതി പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് കുട്ടികളെയും കൊണ്ട് എഴുത്തിനിരുത്തുന്നത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ശ്രീചക്രപൂജയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന കുട്ടികളൊക്കെ അതാ വിദ്യാരംഭം കുറിക്കുന്നു. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂകാംബികയത്ത് പോലെ തന്നെ ഇവിടെ ചണ്ഡികാഹോമുണ്ട്. എല്ലാ മാസവും ഉണ്ട് കേട്ടോ, വർഷത്തിൽ രണ്ട് പ്രാവശ്യം മഹാചണ്ഡികാഹോമുണ്ട്. അത് കാണാൻ തന്നെ വേണം. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ആദ്യത്തെ വനിതാ തന്ത്രി ഇവിടെയുള്ളത്. പിന്നെ അങ്ങനെ കാശിനെ മടിയിലിരുത്തിയിട്ട് ആദ്യാക്ഷരങ്ങൾ കുറിച്ചു. കാശി വാശി പിടിക്കുന്നു വിചാരിച്ചു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആള് ഡീസൻ്റ് ആയിട്ട് എഴുത്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അത് പറയുകയും ചെയ്തു. അർച്ചന ചേച്ചിയാണ് എഴുത്തിനിരുത്തിയത്. ഞാനും ഇരുന്ന് ആദ്യാക്ഷരങ്ങൾ കുറിച്ചു, പിന്നെ കണ്ണന മടിയിലിരുത്തിയിട്ട് എഴുതിപ്പിക്കുകയും ചെയ്തു കേട്ടോ. ഇത് ഏട്ടൻ ചെയ്തൊരു ശില്പമാണ്, നടരാജ ശില്പം. പായസ വിതരണമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനാണേ. ഇവിടെ കാണുന്നത്, ഈ കാണുന്നത് ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ അടുത്ത് ചെയ്തൊരു ശില്പമാണ് ഈ പൃത്യങ്കരിയുടെ ശില്പം. ഈ കാണുന്നത് ഇവിടുത്തെ നാഗപ്രതിഷ്ഠയാണ്. പിന്നെ തൃശ്ശൂർക്ക് വരുന്നവർ ഒരു വട്ടമെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ ശ്രമിക്കണം. ഒരു ചെറിയൊരു അമ്പലമാണ്, നിങ്ങൾക്ക് വന്നാൽ തന്നെ ഇവിടുത്തെ ഒരു വൈബ് കിട്ടും. പിന്നെ ഞങ്ങൾ നേരെ അടുത്ത് പോയത്, ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് തിരുവള്ളക്കാവിലേക്കാണ്. തൃശ്ശൂരിലെ ഒരു പേര് കേട്ടൊരു ക്ഷേത്രമാണ് തിരുവള്ളക്കാവ്. കുട്ടികളുടെ എഴുത്തിലിരുത്തിന് തന്നെയാണ് അത് പ്രധാനം. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് മെയിൻ റോഡിലൂടെ എന്തായാലും കിടക്കാൻ വരാൻ പറ്റില്ല, അപ്പോൾ അത്ര തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കണ്ടോ, കാണുന്നില്ലേ, നല്ല തിരക്കാണ്. ഉള്ളിലോട്ട് തന്നെ ഞങ്ങൾ എങ്ങനെ കയറുകയെന്ന് ശങ്കിച്ചു നിന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു, കുട്ടികളെ വെച്ച് കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തേക്ക് വരുന്നത്, ഇത്ര പ്രതീക്ഷിച്ചില്ല. അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്, പ്രതിഷ്ഠേൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ ഇതാ ഇത്ര വലിയ തിരക്കുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുട്ടികളെ വിദ്യാരംഭം കുറിക്കുകയാണ്, അവിടെയും തിരക്കുണ്ട് അത്യാവശ്യം. ഞങ്ങൾ ജസ്റ്റ് തൊഴുത്തുണ്ടോ, ഇവിടുന്ന് ആ മെയിൻ റോഡ് വരെ തിരക്കാണ്, ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ, സബ്സ്ക്രൈബ്.